ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിനായി പണിത കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകത കണക്കിലെടുത്ത് കെട്ടിടം പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു. ഒന്നര വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുകൾ നിലയിലുള്ള 5 ക്ലാസ് മുറികളാണ് പൊളിക്കുന്നത്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപ വിനിയോഗിച്ചാണ് ഇവിടെ പുതിയ ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. നിർമ്മാണത്തിൽ അപാകതയുള്ളതായി തുടക്കം മുതലേ പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP നേതാവ് എ നാഗേഷ് എന്നിവർ സ്കൂൾ കെട്ടിടം സന്ദർശിക്കുകയും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാരോപിച്ച് എ നാഗേഷ് വിജിലൻസിന് പരാതിയും നൽകി. ഇതേ തുടർന്ന് കിഫ്ബിയുടെ നിർമ്മാണം വിലയിരുത്തുന്ന വാസ്പിൽ നിന്നുള്ള വിദഗ്ധർ കെട്ടിടം പരിശോധിക്കാനെത്തി. വിജിലൻസ് അധികൃതരും പിന്നീട് കെട്ടിടം പരിശോധിച്ചു. സ്കൂൾ കെട്ടിടത്തിന് ബലക്ഷയമുള്ളതായി പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണമെന്ന് ഏതാനും മാസം മുൻപ് മറ്റത്തൂർ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ കെട്ടിടത്തിലെ 5 ക്ലാസ് മുറികൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും സർവകക്ഷി യോഗം ഉന്നയിച്ചു. ഇതേ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുകയും അപാകതയുള്ള കെട്ടിടത്തിന് പകരം പുതിയ 5 ക്ലാസ് മുറികൾ നിർമ്മിക്കാൻ നിർമ്മാണ ഏജൻസിയായ കൈറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. TCV കൊടകര.